യുക്രൈൻ അധിനിവേശത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായെന്ന് റഷ്യ. ഡോൺബോസ് മേഖലയുടെ മോചനത്തിനായി കേന്ദ്രീകരിക്കുമെന്നാണ് റഷ്യൻ സേന അറിയിക്കുന്നത്. യുക്രൈന്റെ യുദ്ധശേഷി കുറയ്ക്കാനായെന്നും റഷ്യ അവകാശപ്പെട്ടു. രതീഷ് അനിരുദ്ധൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രതീഷ്, ഒരു മാസം പിന്നിടുകയാണ് യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ ഒന്നാം ഘട്ടം മാത്രമാണ് പൂർത്തിയായത് എന്നുള്ളതാണ് റഷ്യ പറയുന്നത്. ഡോൺബോസിലേക്ക് കേന്ദ്രീകരിക്കുകയാണോ റഷ്യൻ സേന? ഒരു മാസവും രണ്ട് ദിവസവും പിന്നിടുമ്പോഴാണ് റഷ്യ ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. ഒന്നാം ഘട്ടം പൂർത്തിയായി, അതായത് അധിനിവേശം വിജയമാണ്. ഡോൺബോസ് മേഖല അതിനെ സ്വതന്ത്രമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന സൂചനകളാണ് റഷ്യ നൽകുന്നത്. റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമായി ഡോൺബോസ് മാറുന്നു. അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് റഷ്യ നൽകുന്ന പ്രതികരണം. അതേസമയം സെലൻസ്കി മറുപടിയുമായി രംഗത്ത് വരുന്നുണ്ട്. ഉക്രൈൻ ജനത വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്, പോരാടുന്നുണ്ട്. റഷ്യയ്ക്ക് യഥാർത്ഥ ഉക്രൈൻ്റെ ശക്തി മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഈ പോരാട്ടം തുടരും. ലോകരാജ്യങ്ങൾ കൂടുതൽ സഹായം ഉക്രൈന് നൽകണം എന്ന അഭ്യർത്ഥനയും സെലൻസ്കി മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് റഷ്യൻ അവകാശവാദങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോഴും റഷ്യയോട് പിടിച്ചു നിൽക്കാൻ, റഷ്യൻ സേനയെ പ്രതിരോധിക്കാൻ യുക്രൈന് കഴിയുന്നുണ്ട് എന്നാണ് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പോളണ്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട്. പോളണ്ട് സന്ദർശനം തുടരുകയാണ്. ഈ ഉക്രൈനോട് അതിർത്തി പങ്കിടുന്ന ഈ രാജ്യത്ത് 20 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ ഇതിനകം തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ. ഇവിടുത്തെ അഭയാർത്ഥികളെയും സൈനികരെയും എല്ലാം ജോ ബൈഡൻ സന്ദർശിച്ചിട്ടുമുണ്ട്. 29-ാം തീയതി, 3 ദിവസങ്ങൾക്ക് ശേഷം, അദ്ദേഹം സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് റഷ്യ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം വിജയിച്ചു എന്ന് പറയുമ്പോൾ സമാന്തരമായി ഉക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് അയൽരാജ്യങ്ങളിലേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും യുദ്ധം ഇനിയും ഏറെ നീണ്ടുപോകും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. അതിനിടയിൽ ഇന്ത്യൻ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് അമേരിക്ക. ഈ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് അത് തൃപ്തികരമല്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ പാരമ്പര്യമായി ഇന്ത്യക്ക് റഷ്യയുമായുള്ള അടുത്ത ബന്ധം, ആ സൗഹൃദം അറിയുന്നത് കൊണ്ട് ഇന്ത്യയുടെ ഈ നിലപാടിൽ ആശ്ചര്യമില്ല എന്നുകൂടി വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ഇന്ത്യ എടുത്തിരിക്കുന്ന സമീപനം, അക്കാര്യത്തിലൊരു മാറ്റമൊക്കെ വൈറ്റ് ഹൗസ് പ്രതീക്ഷിക്കുന്നുമുണ്ട്.